ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ചക്കപ്പം പരിചയപ്പെട്ടാലോ. അപ്പോൾ ഞാനിവിടെ ചക്കപ്പം ഉണ്ടാക്കുന്നതിൽ ഇത്തിരി വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ എന്താ ഒരു ബോള് നിറയെ ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു ബോളിൽ ഒരു ബോള് നിറയെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കാം. ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ രണ്ടച്ച് ശർക്കര ഉരുക്കിയെടുത്തതാണ്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരത്തിലേക്ക് നമുക്ക് മണത്തിന് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ, നെയ്യ് ഇഷ്ടമുള്ളവർക്ക്. അപ്പം ഞാൻ മണത്തിനായിട്ട് ചുക്കും ഏലക്കായും കൂടി ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചുക്കും ഏലക്കായും കൂടി ചതച്ചത്. ചുക്ക് എന്ന് പറയുന്നത് ഇഞ്ചി ഉണക്കിയത്, എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ചുക്കും ഏലക്കായും കൂടി ഒന്ന് ഇടികലിലിട്ട് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ചക്ക അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും ചേർത്ത് നന്നായിട്ട് ഇതാ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ, വറ്റി ഇത്രയും പരുവാകുമ്പോൾ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ചക്ക എടുത്ത ബോളിൽ തന്നെ ഒരു ബോള് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിന് ഈ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു വാഴയിലേക്ക്, വാഴയില മുറിച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് വാട്ടിയെടുത്താൽ നല്ലതാണ്. അതിലേക്ക് ഈ കൂട്ടി വെച്ച് കൊടുക്കുക. പരത്തൊന്നും വേണ്ട, രണ്ട് സൈഡും മടക്കുക. ഇനി ആ എൻഡ് ഭാഗവും ഒന്ന് മടക്കിയിട്ട് ഇതേ ഒരു ഷേപ്പിലാക്കി എടുക്കുക. ഞാനിപ്പോൾ ദാ ഇതേപോലെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റീമറിൻ്റെ തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കപ്പൻ റെഡിയാവും. അപ്പോൾ ഞാൻ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ട്, നമ്മുടെ ചക്കപ്പൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ എന്തോ നോക്കാൻ ആ എല്ലയൊന്ന് അടർത്തി നോക്കിയാൽ മതി. പെട്ടെന്ന് വിട്ടു പോരുകയാണെങ്കിൽ പെട്ടെന്ന് വെന്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മളുടെ ചക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാനിതാ തുറന്ന് നോക്കുന്നുണ്ട്. ഇതാ ഇതേ ഒരു ഷേപ്പിലാണ് നമ്മുടെ ചക്കപ്പ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ചക്കടി ഉണ്ടാക്കുന്നത് വളരെ നൈസായിട്ട് പരത്തിയിട്ടാണ്, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചക്കപ്പം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.